ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എത്തിക്സ് എന്താണ്, അതുപോലെ അതിൻ്റെ മീനിങ് ഡെഫിനിഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണ്. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് എത്തിക്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എത്തിക്സ് ആസ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് എത്തിക്സ്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് ഇൻ ബിസിനസ് എത്തിക്സ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്താണ് ശരി, എന്താണ് നല്ലത്, ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും അത് കണ്ടെത്തുന്നതുമാണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതൊരു അപ്ലൈഡ് എത്തിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ഇത് അപ്ലിക്കേഷനാണ് ഇവിടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി മോറൽ ഇഷ്യൂസ് ദാറ്റ് അറൈസ് ഫ്രം ബിസിനസ് പ്രാക്ടീസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ടു ജനറലൈസ്ഡ് ഹ്യൂമൻ വാല്യൂസ്. അതായത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് മോറൽ ഇഷ്യൂസ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ബിസിനസ് പ്രാക്ടീസസിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസിൻ്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ, അതിൽ വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് പ്രാക്ടീസിൽ കുറേ ഇഷ്യൂ ഉണ്ടാകും, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ആ മോറൽ ഇഷ്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ, മനസ്സിലാക്കൽ അല്ലെങ്കിൽ കണ്ടെത്തലാണെന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇഫ് എ ബിസിനസ് മാൻ ഇസ് ടേക്കിംഗ് അൺഎത്തിക്കൽ ആക്ഷൻസ്, ഹി വിൽ ലോസ് ക്രെഡിബിലിറ്റി ആൻഡ് ദ ബിസിനസ് വിൽ സഫർ. ഒരു ബിസിനസ് മാന് അൺഎത്തിക്കൽ ആക്ഷൻസ്, അതായത് എത്തിക്കൽ അല്ലാത്ത തെറ്റായ കാര്യങ്ങളാണ് ബിസിനസ് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും, ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ പേര്, ഇപ്പോൾ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടിരിക്കുന്ന ഒരു പേര് അയാൾ അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, അതുപോലെ തന്നെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ഹാസ് കം ടു മീൻ വേരിയസ് തിങ്സ് ടു വേരിയസ് പീപ്പിൾ. അതായത് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വേസിലൂടെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജനറലി ഇറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ദി വർക്ക് പ്ലേസ് ആൻഡ് ഗോ ഡൂയിങ് വാട്ട്സ് റൈറ്റ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ് ശരി തെറ്റെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ മനസ്സിലാക്കുക, അതിന് ശേഷം ശരിയായത് മാത്രം ചെയ്യുക, ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് അതാണ് ശരിയായത് മാത്രം ചെയ്യുക, അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് റിഗാർഡ് ടു എഫക്ട്സ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായി, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അപ്പോൾ അവരൊക്കെ അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വില 100 രൂപയുള്ളൂ, പക്ഷേ ഒരു 1000-1500 രൂപയ്ക്ക് ആ പ്രോഡക്റ്റിന് വില ഇട്ടാൽ അതെന്താണ്, എത്തിക്കലായിട്ടുള്ള കാര്യമല്ല, അൺഎത്തിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ബിസിനസ്സിനും അതെന്താണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുക. ഇൻ ദ ഡെഫിനേഷൻ ബൈ കാറ്റോ മക്കമര, ബിസിനസ് എത്തിക്സ് ഈസ് ജനറലി കമ്മിങ് ടു നോ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ദി വർക്ക് പ്ലേസ് ആൻഡ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്. ദിസ് ഈസ് ഇൻ റിഗാർഡ് ടു എഫക്ട്സ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് എ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ് തന്നെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് റൈറ്റ്, എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിനാണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് ബൈ കാറ്റർ എൻസിന മാര എന്നുള്ളൊരു പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദി വേർഡ്സ് ഓഫ് ടി എം ഗാരറ്റ് പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് എത്തിക്സ് ഇസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദി റിലേഷൻഷിപ്പ് ഓഫ് ബിസിനസ് ഗോൾസ് ആൻഡ് ടെക്നിക്സ് ടു സ്പെഷ്യലി ഹ്യൂമൻ എൻഡ്സ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ടി എം ഗാരറ്റിൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് ഗോൾസും അതുപോലെ ടെക്നിക്സും അതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ആൻഡ്രൂ ക്രെയിൻ, ബിസിനസ് എത്തിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻസ്, വർക്ക് ഇഷ്യൂസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ അഡ്രസ്ഡ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ബിസിനസ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുക, ബിസിനസ്സിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് പഠിക്കുക, അതുപോലെ അതിലെടുക്കേണ്ട ഓരോ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും, ഡിസിഷൻസ്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതുപോലെ തെറ്റായതിനെ അവോയ്ഡ് ചെയ്യലാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? രണ്ട് ഒബ്ജക്റ്റീവ്സാണ് ബിസിനസ് എത്തിക്സിന് മെയിനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇവാലുവേറ്റ്സ് ഹ്യൂമൻ പ്രാക്ടീസസ് ബൈ കോളിംഗ് അപ്പോൺ മോറൽ സ്റ്റാൻഡേർഡ്സ്. ഇവിടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്
മോറ സ്റ്റാൻഡേർഡ്സ് കോൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണേ ഹ്യൂമൻ പ്രാക്ടീസസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മോറൽ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശരിയായിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഹ്യൂമൻസ് അതായത് മനുഷ്യന്മാർ എങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഇറ്റ് മേ ഗിവ് പ്രിസ്ക്രിപ്ഷൻ അഡ്വൈസ് ഓൺ ഹൗ ടു ആക്ട് മോറലി ഇൻ എ സ്പെസിഫിക് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ അതായത് ഇതൊരു അഡ്വൈസ് കൊടുക്കുകയാണ് നമ്മളൊരു സിറ്റുവേഷൻ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കലും കൂടിയാണ് ഈയൊരു ബിസിനസ് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഇനി ഈ ഒരു എങ്ങനെയാണ് സ്പെസിഫിക് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എങ്ങനെയാണ് അതിൽ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ വരും അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരിക്കും അതിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഒബ്ജക്റ്റീവ്സിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ബിസിനസ് എത്തിക്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എ ഡിസിപ്ലിൻ ബിസിനസ് എത്തിക്സ് ഇസ് എ പ്രിൻസിപ്പൾസ് വിച്ച് ഗവൺ ആൻഡ് ഗൈഡ് ബിസിനസ് പീപ്പിൾ ടു പെർഫോം ബിസിനസ് ഫങ്ഷൻസ് ഇൻ ദാറ്റ് സെൻസ് ബിസിനസ് എത്തിക്സ് ഈസ് എ ഡിസിപ്ലിൻ നമുക്ക് പറയാം ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസാണ് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് ഒരു ബിസിനസ് ഫങ്ഷൻ എങ്ങനെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടത് അതിനെങ്ങനെയൊക്കെ ഗവേൺ ചെയ്യാം അതിനെങ്ങനെയൊക്കെ ഗൈഡൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം അതുകൊണ്ട് ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിൾസ് കൊടുക്കലാണെന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ആർട്ട് സയൻസ് ആൻഡ് ബോത്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അതായത് സയൻസിൻ്റെയും അതുപോലെ ആർട്ടിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സ് കൂടിയതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും ഒബ്സർവേഷൻ ആയിക്കോട്ടെ എക്സ്പെരിമെൻറ്റേഷൻ ആയിക്കോട്ടെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ബേസിസിലാണ് സയൻസ് എന്നുള്ള ഒരു വേർഡ് അപ്പോൾ ഈ ഒരു ബിസിനസ് എത്തിക്സിന് നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇതിനൊരു സയൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഓരോ പ്രിൻസിപ്പിൾസിൻ്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മളൊരു പ്രിൻസിപ്പിൾസ് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യരുതെന്നുള്ള ആ ഇത് അപ്ലൈ ചെയ്യണം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ചെയ്യണം അതുകൊണ്ടാണ് ഇതിന് ആർട്ടും സയൻസുമാണെന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് ഡൈനാമിക് അതായത് ഇത് എന്താണ് ഡൈനാമിക്കാണ് എന്ന് വെച്ചാൽ ഇവിടെ റൂൾസ് അതുപോലെ മോറൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തും കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആൻഷ്യൻ കൺസെപ്റ്റ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ കൺസെപ്റ്റാണ് എന്ന് വെച്ചാൽ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇതൊരു ആൻഷ്യൻ കൺസെപ്റ്റാണെന്ന് പറയുന്നത് ഇതെന്താണ് ഒരു പുരാതനമായിട്ട് നമ്മൾ ഉപയോഗിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണെന്ത് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് തിയോളജിക്കൽ ബേസ് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് തിയോളജിയാണ് അതുകൊണ്ട് തന്നെ ഈ തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള സിൻസിയാരിറ്റി അതുപോലെ ഹ്യൂമൻ വെൽഫെയർ സർവീസ് ഗുഡ് ബിഹേവിയർ അതായത് നല്ല ബിഹേവിയർ നല്ല പെരുമാറ്റം ഉണ്ടാക്കുക അതുപോലെ നല്ല സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക ഹ്യൂമൻസിനുള്ള വെൽഫെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും സിൻസിയറായിട്ട് കൊണ്ടുപോവുക ഈ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു തിയോളജിക്കൽ ബേസാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ് ഈ ഒരു ബിസിനസ് എത്തിക്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാൻ ഗോൾസ് അതുപോലെ മീൻസും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുക എന്നാലേ നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് പറയുന്നതാണ് ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ് നമുക്കറിയാം ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് തന്നെ സോഷ്യലി ആയിട്ട് സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് എത്തിക്സ് എന്താണ് സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റം സൊസൈറ്റിയിൽ എങ്ങനെയാണ് അവരുടെ സൊസൈറ്റിയിലെ കസ്റ്റംസ് എന്തൊക്കെയാണ് അതെങ്ങനെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിന് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്
നെക്സ്റ്റ് വൺ റിലേറ്റിംഗ് ടു ഹ്യൂമൺ ആസ്പെക്ട്സ്. നമുക്കറിയാം എത്തിക്സ് ബിസിനസ് ബിസിനസ് കൊണ്ടുപോകുന്ന ആരാണ്? ഹ്യൂമൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് എത്തിക്സ് സ്റ്റഡി ചെയ്യുന്നത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവരെടുക്കുന്ന ഡിസിഷൻ, അവരുടെ ബിഹേവിയർ, ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂമൺ ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, ഇത് ഓൾ ഓവർ ദി വേൾഡിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്സ് പേഴ്സണൽ ഡിഗ്നിറ്റി. അതായത് ഈ ബിസിനസ് എത്തിക്സ് നമ്മൾ മോറലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡിഫോ വിത്ത് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്സ്. അതായത് എത്തിക്കൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്സിൻ്റെ ഡിസിഷൻസ് ഉണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ഈ ഒരു ബിസിനസ് എത്തിക്സിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീപ്സ് ഹാർമണി. എപ്പോഴും എന്താണ് ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. ഒരു ബിസിനസ് മാൻ ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റിസണോ കൺസ്യൂമറും അല്ലെങ്കിൽ ഓണറും ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിട്ടൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. ഇത്രയാണ് ബിസിനസ് എത്തിക്സിൻ്റെ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.